ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എല്ലാവർക്കും യൂസ് കിച്ചൺ മാജിക്കിലേക്ക് സ്വാഗതം ഇന്നൊരു ഈസി സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു സ്നാക്ക് റെസിപ്പിയാണിത് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് നമുക്ക് വേണ്ടത് രണ്ട് മീഡിയം സൈസ് അല്പമുള്ള ഉരുളക്കിഴങ്ങ് നന്നായി വേവിച്ചെടുത്തതാണ് ഈ വേവിച്ച് എടുത്ത ഉരുളക്കേങ് നമുക്ക് നന്നായി ഒന്ന് പൊടിച്ചു കൊടുക്കാം ഇവിടെ ഞാൻ നന്നായി പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു പാൻ വെച്ചുകൊടുത്ത് പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒന്നര ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ തേ വേവിച്ച് പൊടിച്ചു വെച്ച ഉരുളക്കേങ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ ഉരുളക്കേങ് ഉപ്പിടാതെയാണ് വേവിച്ചത് ഉപ്പിട്ട് വേവിച്ചാലും പ്രശ്നമല്ല എന്നോട് മറന്നു പോയതാണ് വേവിക്കുന്ന സമയത്ത് ഉപ്പിടാൻ നമുക്കിതൊരു രണ്ടു മൂന്ന് സെക്കൻഡ് നന്നായി ഒന്ന് എണ്ണയിലിട്ട് വരട്ടിയെടുക്കാം ിതിലേക്ക് ഒരു രണ്ട് പിഞ്ച് കുരുമുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ വറ്റൽമുളക് ചതച്ചതും ചേർത്ത് കൊടുക്കാം ഇതിനു പകരമായി നിങ്ങൾക്ക് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇങ്ങനെ യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇപ്പൊ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു ബ്രെഡ് സ്ലൈസ് എടുത്ത് അതിലേക്ക് ഈ ഫില്ലിങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എല്ലാ സ്ഥലത്തും ഈവൺ ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിന് മുകളിലായി വേറൊരു ബ്രെഡ് വെച്ച് നമുക്കിതിനെ ക്ലോസ് ചെയ്യാം ഇതുപോലെ ബാക്കിയുള്ള എല്ലാതും ചെയ്തെടുക്കാം ഇപ്പൊ എല്ലാതും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ കട്ട് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ രണ്ടാക്കി മുറിച്ച് വലിയ ട്രയാങ്കിൾ ആക്കിയിട്ടും കട്ട് ചെയ്യാം ഞാനിവിടെ ഇങ്ങനെയും അല്ലാതെ ഇതിനെ നാലാക്കിട്ടും കട്ട് ചെയ്യുന്നുണ്ട് കഴിക്കാൻ എളുപ്പത്തിന് ഈ ഒരു സൈസാണ് നല്ലത് ഇനി നമുക്കിതൊന്ന് യും മുറിച്ചെടുക്കാം ഇനി ഇതൊന്ന് മുക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് മുട്ടയും ബ്രെഡും വേണം ഞാനിവിടെ ഒരു നാലഞ്ച് പീസ് ബ്രെഡ് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് അതുപോലെ ഒരു മുട്ട നന്നായി ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു ഒരു നുള്ളു കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നേരത്തെ ഫില്ലിങ് നിറച്ച് വെച്ച ബ്രെഡ് ഓരോന്നായി മുട്ടയിലും റസ്ക് പൊടിയിലും മുക്കി വെക്കാം നിങ്ങൾക്ക് ഇങ്ങനെ ഡീ ഫ്രൈ ചെയ്യാൻ ഇഷ്ടമല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റെഫ് ചെയ്തതിന് ശേഷം നമ്മുടെ സാൻഡ്വിച്ച് മേക്കറിൽ വെച്ചൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്താലും മതി ഇപ്പൊ എല്ലാതും നമ്മൾ മുക്കി വെച്ചു കഴിഞ്ഞു ഇനി ഈ സമയം തന്നെ ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ എണ്ണ ഇപ്പൊ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഈ കോട്ട് ചെയ്ത് വെച്ച ബ്രെഡ് സാൻഡ്വിച്ചസ് ഇട്ട് കൊടുക്കാം ഇനി അതിനെ രണ്ട് ഭാഗവും ഒരു ഗോൾഡൻ യെല്ലോ കളർ കളറാവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടാറ്റോ ബ്രെഡ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഇത് ഏറ്റവും ഇതിന് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ടൊമാറ്റോ സോസാണ് അല്ലെങ്കിൽ ചില്ലി മയോണേസും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എളുപ്പമാണ് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടമാകും അപ്പോൾ എൻ്റെ ഈ റെസിപ്പികളൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പി വീഡിയോസുമായി ഇൻഷാള്ളാ ഉടൻ തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്